എ ഡി എം കെ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തന്റെ ഭാര്യ സഹോദരൻ രജീഷിന്റെ മൊഴിയെടുക്കുന്നു. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലാണ് മൊഴിയെടുക്കുന്നത്. രജീഷ് പെട്രോൾ പമ്പിന് പണം മുടക്കി എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കൽ. അരുൺ പോപ്രമ്പ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് രജീഷിന്റെ പശ്ചാത്തലം? ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യം എന്താണ്? വേണു, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ പ്രശാന്തൻ്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഈ ബിനാമി ഇടപാട് എന്നൊരു ആരോപണം ശക്തമായി തന്നെ ഉയർന്നിരുന്നു. അത് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകനും പ്രോസിക്യൂഷനും ഇന്നലെ ആ വാദം ശക്തമായി കോടതിയിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ പല തെളിവുകളുമുണ്ട്. അതിൽ പി പി ദീപക് ഉൾപ്പെടെ പങ്കുണ്ടെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ബിനാമി ഇടപാട് ആരോപണത്തിൽ പോലീസ് ഒരു പരിശോധന നടത്തുന്നു, അന്വേഷണം നടത്തുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ഇപ്പോൾ ഈ ടി വി പ്രശാന്തൻ്റെ ഭാര്യ സഹോദരൻ രജീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് ഈ രജീഷിന് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട്. ഇതിൽ പണം മുടക്കിയത് രജീഷാണെന്ന സംശയം അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രജീഷ് കാസർഗോഡ് സ്വദേശിയാണ്. കാസർഗോഡ് തന്നെ മറ്റൊരു പെട്രോൾ പമ്പിൻ്റെ ഉടമ കൂടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി വി പ്രശാന്തനെ സംബന്ധിച്ചിടത്തോളം ഈ പെട്രോൾ പമ്പ് അനുമതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരാളാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ പറയുകയും ഈ എൻ ഒ സിക്ക് വേണ്ടി അപേക്ഷ നൽകാൻ നിർദ്ദേശം നൽകുകയും പണം മുടക്കുകയും ഉൾപ്പെടെ ചെയ്തത് ഈ രജീഷാണെന്ന ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ടി വി പ്രശാന്തിൻ്റെ ഭാര്യ സഹോദരനായിട്ടുള്ള രജീഷിനെ ടൗൺ പോലീസ് ടൗൺ സി എയുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനകത്ത് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക, കൃത്യമായി എന്തെങ്കിലും ഇടപാട് ഉണ്ടോ അല്ലെങ്കിൽ ഈ ആരോപിക്കുന്നത് പോലെ നേരത്തെ ഈ ഇവർ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ വാദിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇയാൾക്കിതിൽ പങ്കുണ്ടോ എന്നത് വിശദമായി തന്നെ എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബിനാമി ഇടപാടാണ്. ടി വി പ്രശാന്തൻ എന്നുള്ളതൊരു ഈ ബിനാമി ഇടനിലക്കാരനാണ് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അത്തരം വിശദമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്നലെ പ്രോസിക്യൂഷനും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകനും ശക്തമായ വാദങ്ങൾ അതിലുയർത്തിയിരുന്നു. പി പി ദിവ്യ എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ ഇടപെട്ടത്, ഈ എൻ ഒ സി നൽകുന്നതിന് വേണ്ടി നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഇത് വേഗത്തിൽ എൻ ഒ സി നൽകണമെന്ന ഒരു ആവശ്യം പി പി ദിവ്യ ഉന്നയിച്ചു. അപ്പോൾ അങ്ങനെ ഉന്നയിക്കുമ്പോൾ അതും ഒരു അഴിമതിയാണ്, അതും ഈ ബിനാമി ഇടപാടിൻ്റെ ഇതൊരു ഒരു നെക്സസ് ആണ് എന്ന ഒരു ഇവരെല്ലാം ചേർന്നൊരു നെക്സസ് ആണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊരു ആരോപണമാണ് കോടതി മുറിയിൽ ഉന്നയിച്ചത്. അപ്പോൾ അത്തരം എന്തെങ്കിലും ബിനാമി ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണത്തിലേക്കും പരിശോധനയിലേക്കുമാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. വേണു, അരുൺ, ഈ രജീഷിന് കാസർഗോഡ് ഒരു പെട്രോൾ പമ്പുണ്ട്, അവിടെ സാമ്പത്തിക ബാധ്യതകൾ അയാൾക്കുണ്ട്. ഒരു പുതിയ പമ്പ് കൂടെ വന്നാൽ അത്തരം നഷ്ടങ്ങളൊക്കെ നികത്താൻ കഴിയും, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഭാര്യ സഹോദരനാണെങ്കിൽ പിന്നെ ബിനാമി വാദം നിലനിൽക്കില്ല. ബിനാമി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് മറ്റ് സ്വാധീനമുള്ള ആളുകൾ വെളിച്ചത്ത് വരാതെ പകരക്കാരെ വെക്കുക എന്നുള്ളതാണല്ലോ. ഇതിപ്പോൾ കുടുംബബന്ധമടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം പോകുന്നതെങ്കിൽ ഈ ബിനാമി ആരോപണം ബലപ്പെടുമോ അതോ ദുർബലമാകുമോ? വേണു, നമുക്കങ്ങനെ ദുർബലമാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഇതൊക്കെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. ഈ പണം മുടക്കിയതുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല. പക്ഷേ ഈ രജീഷും അതോടൊപ്പം തന്നെ ടി വി പ്രശാന്തനും ഈ പി പി ദിവ്യ അടങ്ങുന്ന ഇതൊരു ഗ്രൂപ്പാണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടി വി പ്രശാന്തനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാങ്കേതിക കാര്യങ്ങളിൽ അത്രത്തോളമൊന്നും അറിവില്ല. പക്ഷേ രജീഷിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പെട്രോൾ പമ്പ് ഉടമയാണ്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ വേണു സൂചിപ്പിച്ച പോലെ തന്നെ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുതിയൊരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി നേരത്തെ തന്നെ രജീഷ് തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒരു ഗ്രൂപ്പ് ഒരു വലിയ സംഘമാണോ, അതിൽ ഇതിൻ്റെ പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം. അതായത് അല്ലാതെ ഈ ടി വി പ്രശാന്തനും രജീഷും കൂടി തീരുമാനിച്ച് ഇത് ഇത്തരത്തിലൊരു അനുമതി വാങ്ങുന്നതിന് വേണ്ടി പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നൊരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്തായാലും പക്ഷേ ഈ പണം മുടക്കിയതോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഇത്തരം നിർദ്ദേശം നൽകിയതോ ഈ രജീഷ് ആണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും ഈ ബിനാമി ഇടപാട് എന്ന കാര്യം ആരോപണം പൂർണ്ണമായും പോലീസ് തള്ളിക്കളയുന്നില്ല. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിൻ്റെ എല്ലാ വശങ്ങളും, അതായത് ഈ പെട്രോൾ പമ്പ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം തൊട്ട് ഈ ടി വി പ്രശാന്തൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ആരൊക്കെ നിർദ്ദേശം നൽകി, ആരൊക്കെ ഇതിനുവേണ്ടി സഹായിച്ചു, പണം മുടക്കുന്നതിന് വേണ്ടി മറ്റ്, അതായത് സ്വർണം പണയം വെച്ച് ഇതിൽ പണം മുടക്കി എന്നതാണ് ടി വി പ്രശാന്തൻ്റെ വാദം. രണ്ട് ഘട്ടമായി അന്വേഷണ സംഘം മൊഴിയെടുത്ത ഘട്ടത്തിലും ടി വി പ്രശാന്തൻ പറഞ്ഞത് തൻ സ്വർണം പണയം വെച്ചാണ് ഈ പറയണ കൈക്കൂലി പണം ഉൾപ്പെടെ നൽകിയത് എന്ന കാര്യം പറഞ്ഞിരുന്നു. ഈ പമ്പിന് വേണ്ടിയിട്ടുള്ള പണവും ഈ രജീഷ് നൽകിയെന്നോ അല്ലെങ്കിൽ രജീഷിൻ്റെ പക്കൽ നിന്നാണോ ഈ പണം മുടക്കിയതെന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള മൊഴിയൊന്നും എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ആ സംശയം ബലപ്പെട്ട് വരുന്നുണ്ട്. ഇതൊരു വലിയ ഒരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു വന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത്തരം ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ശരി, ടി വി പ്രശാന്തൻ്റെ ഭാര്യ സഹോദരൻ രജീഷിൻ്റെ മൊഴിയെടുക്കുകയാണ് കണ്ണൂർ ടൗൺ പോലീസ്. അരുൺ പോപ്രമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.